എറണാകുളം ജില്ലാ സെക്രട്ടറിക്ക് അവഹേളനം എം എൽ എക്ക് ലാത്തിയടി ലോക്കൽ കമ്മിറ്റി അംഗത്തിന് ലോക്കപ്പ് പോലീസ് നടപടികളെ ചൊല്ലി സി പി ഐ സി പി എമ്മിനോട് വീണ്ടും ഇടയുന്നു എം എൽ എക്ക് ലാത്തിയടിയേറ്റ സംഭവം ക്ഷമിച്ചു ഇനി അറസ്റ്റിനു വന്നാൽ നോക്കി നിൽക്കുമെന്ന് ഓർക്കേണ്ടെന്ന് സി പി എമ്മിന് സി പി ഐ മുന്നറിയിപ്പ് നൽകി എൽദോ എബ്രഹാം എം എൽ എക്ക് ലാത്തിയടിയേറ്റ പ്രകടനത്തിനിടെ പോലീസിനെ മർദ്ദിച്ചെന്ന കേസിൽ ലോക്കൽ കമ്മിറ്റി അംഗത്തെ അറസ്റ്റ് ചെയ്തതാണ് പുതിയ പ്രകോപനം കൂടുതൽ അറസ്റ്റിന് തുനിഞ്ഞാൽ ചെറുക്കുമെന്ന സി പി ഐ നേതാക്കൾ സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന് മുന്നറിയിപ്പ് നൽകി കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനോട് സി പി ഐ എറണാകുളം ജില്ലാ നേതൃത്വം ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഈ കേസിൽ എൽദോ ആണ് ഒന്നാം പ്രതി എറണാകുളം ജില്ലാ സെക്രട്ടറി പി രാജു രണ്ടാം പ്രതിയും അറസ്റ്റ് ഇരുവരിലേക്ക് എത്തുമെന്ന ആശങ്കയിലാണ് കോടിയേരിക്ക് സി മുന്നറിയിപ്പ് നൽകിയത് സംഘർഷത്തിലേക്ക് നയിച്ച സംഭവത്തിന് കാരണക്കാരനായ ഞാരക്കൽ സി മുരളി എന്നിവർക്കെതിരെ നടപടി വേണമെന്നാണ് ആവശ്യം എം എൽ എക്ക് ലാത്തിയടിയേറ്റ സംഭവത്തിൽ എസ് ഐ വിപിൻ ദാസിനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതിന് പിന്നാലെയാണ് പോലീസ് സൗത്ത് വാഴക്കുളം ലോക്കൽ കമ്മിറ്റി അംഗം അൻസാർ അലിയെ അറസ്റ്റ് ചെയ്തത് മുന്നണി സംവിധാനത്തിൽ ഭരണം നടത്തിയതിൽ സി പി എമ്മിനോട് സി പി ഐ ഇടയാൻ തുടങ്ങിയതും വൈപ്പിൻ കോളേജിൽ എസ് എഫ് ഐയുമായി ഉണ്ടായ സംഘർഷത്തിൽ പരിക്കേറ്റ എഐ എസ് എഫ് പ്രവർത്തകരെ സന്ദർശിച്ചു മടങ്ങിയ പി രാജുവിനെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ വഴിയിൽ തടഞ്ഞത് മുതലാണ് സ്ഥലത്തെത്തിയ സി ഐ മുരളി രാജുവിനെ പരസ്യമായി അധിക്ഷേപിച്ചു തുടർന്ന് സി ഐ മുരളിക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ഡി ഐ ജിയുടെ ഓഫീസിലേക്ക് നടത്തിയ പ്രകടനമാണ് ലാർത്തിചാർജിൽ എത്തിയത് പോലീസിന് വീഴ്ച പറ്റിയിട്ടില്ലെന്നാണ് ആഭ്യന്തര സെക്രട്ടറിക്ക് ഡി ജി പി റിപ്പോർട്ട് നൽകിയതെങ്കിലും തൊട്ടു പിന്നാലെ എസ് ഐ വിപിൻദാസിനെ സസ്പെൻഡ് ചെയ്തു സി പി ഐയുടെ സമ്മർദ്ദത്തിലായിരുന്നു നടപടി എന്നാൽ അൻസാർ അലിയെ അറസ്റ്റ് ചെയ്തത് പുതിയ പ്രകോപനമായി ഇതിനെ പോലീസിന്റെ പ്രതികാര നടപടിയെന്നാണ് സി പി ഐ വിലയിരുത്തുന്നത് എൽദോ എബ്രഹാമിന് മർദ്ദനമേറ്റതുമായി ബന്ധപ്പെട്ട് നേരത്തെ മന്ത്രിസഭാ യോഗത്തിൽ സി പി ഐ സി പി എം തർക്കമുണ്ടായിരുന്നു മുഖ്യമന്ത്രി ഇടപെട്ടതിന് പിന്നാലെ സി പി ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ നിലപാട് മയപ്പെടുത്തിയത് പാർട്ടിക്കുള്ളിൽ വിവാദമായിരുന്നു പോലീസ് നടപടിയുടെ പേരിൽ സർക്കാരിനെ വിമർശിച്ചില്ലെങ്കിലും ആഭ്യന്തര വകുപ്പിനെ ലക്ഷ്യമിട്ട് സി പി ഐ ഒന്നെറിയുകയും ചെയ്തു ഞാറക്കൽ സി ഐക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ടാണ് സി പി ഐ ഐ ജി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് എൽദോ എബ്രഹാം എം എൽ എ ഉൾപ്പെടെയുള്ള സി പി ഐ നേതാക്കൾക്ക് ലാത്തിചാർജിൽ മർദ്ദനമേറ്റിയിരുന്നു പോലീസുകാർക്കും സംഘർഷത്തിൽ പരിക്കേറ്റിരുന്നു കല്ലും കട്ടയും കുറുവടിയുമായി എത്തിയ സി പി ഐ നേതാക്കൾ കരുതിക്കൂട്ടി അക്രമം അഴിച്ചുവിടുകയായിരുന്നു എന്നാണ് എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് സി പി ഐ എറണാകുളം ജില്ലാ സെക്രട്ടറി പി രാജു എൽദോ എബ്രഹാം എം എൽ എ സംസ്ഥാന കമ്മിറ്റി അംഗം സുഗതൻ എന്നിവരടക്കം പത്തുപേരാണ് പ്രതിപട്ടികയിലുള്ളത് അനുമതിയില്ലാതെ നടത്തിയ മാർച്ചിൽ കണ്ടാലറിയാവുന്ന എണ്ണൂറ് പേർ കൂടി ഉൾപ്പെട്ടിട്ടുണ്ടെന്നും പോലീസ് പറയുന്നു സർക്കാർ ഉദ്യോഗസ്ഥരെ ദേഹോപദ്രവം ഏൽപ്പിച്ചു എന്നതാണ് ജാമ്യമില്ലാത്ത വകുപ്പായി ചുമത്തിയിരിക്കുന്നത് പൊതുമുതലിന് നാശമുണ്ടാക്കിയതിനും കേസുണ്ട് ഒരു മാർച്ചിൽ പങ്കെടുക്കുന്ന എണ്ണൂറ് പേർക്കെതിരെ കേസെടുക്കുന്നത് ബ്രിട്ടീഷുകാരുടെ കാലത്താണെന്ന് സി പി ഐ വിമർശനം കാനം ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ് അസിസ്റ്റന്റ് സെക്രട്ടറി പ്രകാശ് ബാബുവിനാണ് പകരം ചുമതല കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മംഗളം ഡോട്ട് കോം സന്ദർശിക്കുക